ആദ്യമായി നിശ്ചിത ആരമുള്ളൊരു വൃത്തം വരച്ച് അതിൽ തന്നിരിക്കുന്ന കോണളവുകളിലുള്ള ത്രികോണം നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ടു കൺസ്ട്രക്ട് എ ട്രയാംഗിൾ വിത്ത് ഗിവൺ ആംഗിൾസ് ഓൺ എ ഗിവൺ സർക്കിൾ. ഉദാഹരണത്തിന് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് കൺസ്ട്രക്ട് എ ട്രയാംഗിൾ വിത്ത് ആംഗിൾസ് 50°, 60°, and 70° ഓൺ ഇറ്റ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരച്ച് അതിൽ 50°, 60°, 70° കോണുകളുള്ള ത്രികോണം നിർമ്മിക്കുക. ഇതിൻ്റെ റഫായിട്ടുള്ള ചിത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. ത്രികോണത്തിൻ്റെ കോണളവുകൾ 50°, 60°, 70° ആണ്. സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. റഫായിട്ടൊരു പടം വരച്ച് അതിൻ്റെ ആശയം നമുക്കൊന്ന് മനസ്സിലാക്കാം. മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൽ അമ്പത് ഡിഗ്രി, 60°, 70° ഉള്ള ഒരു ട്രയാംഗിൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഈ ആംഗിൾ 50° ആണെങ്കിൽ ഇത് 60, ഇത് 70, ഇങ്ങനെ ഒരു പടമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് സെൻറ്ററിലേക്ക് ഈ ത്രികോണത്തിൻ്റെ ഓരോ മൂലയിൽ നിന്നും റേഡിയസുകൾ വരച്ചാൽ ഇപ്പോൾ ഈ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണുകൾ 70°, ഇവിടെ വരും 140°, 50°, ഇവിടെ വരും 100°, 60°, 120°. അതായത് അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് ട്രയാംഗിളിൻ്റെ ആംഗിൾസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആംഗിളുകൾ എടുത്ത്, 50°യുടെ ഇരട്ടി 100°, 60°യുടെ ഇരട്ടി 120°, 70°യുടെ ഇരട്ടി 140°, 140° എടുത്ത് ആ സർക്കിളിനെ 3 കഷ്ണമായി മുറിക്കണം. അപ്പോൾ അങ്ങനെ ആ സർക്കിളിൽ വരുന്ന 3 പോയിൻ്റുകൾ യോജിപ്പിച്ച് ത്രികോണം വരച്ചാൽ ആ ത്രികോണത്തിൻ്റെ അളവുകൾ ഈ പറയുന്ന 50, 60, 70 ആംഗിളുകളായിരിക്കും. നമുക്ക് കൺസ്ട്രക്ഷൻ നടത്തി നോക്കാം. ആദ്യമായി കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ കൃത്യമായി അളക്കുക. 3 സെൻറ്റിമീറ്റർ കോമ്പസിനെ അളന്ന് എടുക്കുക. അതിനുശേഷം ഒരു വൃത്തം വരയ്ക്കുക. മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചു. എന്നിട്ട് നമുക്കറിയാം ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്. ട്രയാംഗിളിൻ്റെ ആംഗിളുകൾ 50° ആണെങ്കിൽ 50°യുടെ ഇരട്ടി 100°, 60°യുടെ ഇരട്ടി 120°, 70°യുടെ ഇരട്ടി 140°. ഈ കോണളവുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൃത്തത്തെ 3 കഷ്ണമാക്കി മുറിക്കണം. അതിനുവേണ്ടി ആദ്യമായൊരു വര വരയ്ക്കുക. ആ വരയിൽ നിന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച്
100 ഡിഗ്രി 50 ഡിഗ്രി ഡയറക്റ്റ് ആയ 100 ഡിഗ്രി അടയാളപ്പെടുത്തുക 100 ഡിഗ്രി അളന്നെടുക്കുക നൂറ് ഡിഗ്രി അടന്ന് അളന്ന് പോയിന്റ് മാർക്ക് ചെയ്യുക യോജിപ്പിച്ച് വരയ്ക്കുക ഇനി അടുത്തത് അറുപത് ഡിഗ്രീൻ്റെ ഇരട്ടി 120 ഡിഗ്രി എടുക്കുക ആ ലൈനിൽ നിന്ന് 120 ഡിഗ്രി അളന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്നെടുക്കുക അളന്നെടുത്തതിന് ശേഷം വരച്ച് ഇപ്പോൾ വൃത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് ആംഗിളുകളായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് 100 ഡിഗ്രി പിന്നെ അടുത്തത് 120 ഡിഗ്രി സ്വാഭാവികമായും മൂന്നാമത്തെ ആംഗിള് 140 ഡിഗ്രി ആയിരിക്കും ഇനി ഈ വൃത്തത്തിലെ ഈ മൂന്ന് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ത്രികോണത്തിലെ ആംഗിളുകൾ എത്രയൊക്കെ ആയിരിക്കും 70 ഡിഗ്രി 60 ഡിഗ്രി 50 ഡിഗ്രി ഇങ്ങനെയായിരിക്കും ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 54 ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കിയാൽ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ വിത്ത് 2 ഓഫ് ദി ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി 3 സെൻറ്റിമീറ്റർ പരിവൃത്ത ആരമുള്ള ഒരു ത്രികോണത്തിൻ്റെ രണ്ട് ആംഗിളുകൾ 32.5 ഡിഗ്രി 37 ഡിഗ്രി ഇങ്ങനെയായാൽ ആ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ തന്നിരിക്കുന്ന ആംഗിളുകൾ 32.5 ഡിഗ്രി ആണ് ത്രികോണത്തിൻ്റെ 32.5 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 32.5 ഇരട്ടിയെടുക്കുമ്പോൾ 65 ഡിഗ്രി എന്ന് കിട്ടും 37.5 ഡിഗ്രി ആണ് അടുത്ത ആംഗിൾ ട്രയാംഗിളിൽ തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയെടുക്കുമ്പോൾ 75 ഡിഗ്രി എന്ന് കിട്ടും സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തേണ്ടത് ആദ്യമായി കോമ്പസ് എടുത്ത് 3 സെൻറ്റിമീറ്റർ ആരമുള്ള 3 സെൻറ്റിമീറ്റർ ആരം അളന്ന് ഒരു വൃത്തം വരയ്ക്കുക ഈ വൃത്തത്തെ 3 കഷണമാക്കുക 3 കഷണമാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി 3 കഷണമാക്കേണ്ടത് എങ്ങനെയാണ് ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആംഗിൾസ് എടുത്ത് തന്നെ 3 കഷണമാക്കുക ഒന്നാമത് 65 ഡിഗ്രിയാണ് മെഷർ ചെയ്യേണ്ടത് 65 ഡിഗ്രി മെഷർ ചെയ്യാം ഡിഗ്രി അടയാളപ്പെടുത്തി
പിന്നെ അവിടുന്ന് 75 ഡിഗ്രിയാണ് പിന്നെ അവിടുന്ന് വേണ്ടത്. അപ്പോൾ നേരെ 75 ഡിഗ്രി ഇവിടുന്ന് തന്നെ അളക്കാൻ വേണ്ടി 140 ഇവിടെ അടയാളപ്പെടുത്തിയാലും മതിയല്ലോ. ആ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഇങ്ങനെ കഴിയില്ല. അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക, 75 ഡിഗ്രി തന്നെ അളന്നെടുക്കുക. അപ്പോൾ ഈ കിട്ടിയ വരകൾ പരസ്പരം യോജിപ്പിക്കുക. ആദ്യമായി നമ്മൾ ഒരു വര വരച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് യോജിപ്പിക്കുക. ഏതൊക്കെയാണ് ഈ ആംഗിളുകൾ? ഇത് 65 ഡിഗ്രിയാണ്, ഇത് 75 ഡിഗ്രിയാണ്. സ്വാഭാവികമായും ഈ പുറത്ത് വരുന്ന ആംഗിള് എത്രയായിരിക്കും? 65 75 കൂട്ടിയാൽ 140 ആണ്. 140-ൽ നിന്ന് 360-ൽ നിന്ന് 140 സബ്ട്രാക്ട് ചെയ്താൽ 220 ഡിഗ്രി കിട്ടും. ഇപ്പോൾ സർക്കിളിൽ വരുന്ന ഈ സർക്കിളിൻ്റെ പ്രതലത്തിലുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള മൂന്ന് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ത്രികോണം കിട്ടും. ഇതാണ് ത്രികോണം. ഈ ചുവന്ന കളറിൽ വരയ്ക്കുന്നതാണ് ത്രികോണം. എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ത്രികോണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള ബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ത്രികോണം ഉണ്ടാക്കേണ്ടത്. ത്രികോണം വരയ്ക്കുക മാത്രമല്ല, ത്രികോണത്തിലെ ആംഗിളുകൾ കൃത്യമായി എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ആംഗിൾ 65 ഡിഗ്രിയാണ്, ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 65 ആണ്, 65-ൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. സോ ആംഗിൾ 65-ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 32.5 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ആംഗിൾ 75 ഡിഗ്രിയാണ്, അതുകൊണ്ട് ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന ഐഡിയയിൽ നമുക്ക് ആംഗിൾ 37.5 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പോൾ ഒരു ട്രയാംഗിള് ഒരു തന്നിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിർമ്മിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്ത് ആ പർട്ടിക്കുലർ ആംഗിളുള്ള ട്രയാംഗിൾ നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ആ ട്രയാംഗിളിൻ്റെ ആംഗിൾസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആംഗിൾസ് എടുത്ത് എന്ത് ചെയ്യുക, ആ സർക്കിളിൻ്റെ മൂന്ന് കഷണമാക്കുക. ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ വരുന്ന അങ്ങനെ വരുന്ന മൂന്ന് ബിന്ദുക്കൾ യോജിപ്പിച്ച് ത്രികോണം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ ആംഗിളുകൾ ഈ പറയുന്ന ആംഗിളുകളായിരിക്കും. അടുത്തതായി തന്നിരിക്കുന്ന ആരമുള്ള ഒരു വൃത്തം വരച്ച് നിശ്ചിത കോണളവുകളുള്ള ത്രികോണം, ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ ആ വൃത്തത്തിൻ്റെ ടാൻജൻസായി, അതായത് തൊടുവരകളായി വരാൻ പാകത്തിന് ഉള്ള കൺസ്ട്രക്ഷനാണ്. അത് ചാപ്റ്റർ 7-ലെ കൺസ്ട്രക്ഷനാണ്. അത് 1-ാമത്തെ കൺസ്ട്രക്ഷനായിട്ട് രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കണം. ഒരു ഉദാഹരണം നോക്കാം. 3 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരച്ച് 80 ഡിഗ്രി 70 ഡിഗ്രി 30 ഡിഗ്രി കോണളവുകളുള്ള ത്രികോണം അതിൻ്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്ന രീതിയിൽ വരയ്ക്കുക. ട്രയാംഗിളിൻ്റെ ആംഗിൾസ് 80 ഡിഗ്രി 70 ഡിഗ്രി 30 ഡിഗ്രി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദി സർക്കിൾ
ത്രീ സെൻറ്റിമീറ്ററാണ്. നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കാനായി റഫായൊരു ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പടമാണ് കിട്ടേണ്ടത്. ഒരു സർക്കിള്, ആ സർക്കിളിലെ ടാഞ്ചൻസായി വരുന്ന ഈ മൂന്ന് വരകൾ ഇങ്ങനെ ചേർന്നുണ്ടാവുന്ന ട്രയാങ്കിൾ. ഇങ്ങനൊരു പടമാണ് നമുക്ക് കിട്ടേണ്ടത്. എൺപത് ഡിഗ്രി, എഴുപത് ഡിഗ്രി, മുപ്പത് ഡിഗ്രി എന്നിവയാണ് ആംഗിൾ. ഇത് റഫായിട്ട് വരയ്ക്കുന്നതാണ്. എൺപത് ഡിഗ്രി, എഴുപത് ഡിഗ്രി, മുപ്പത് ഡിഗ്രി. നമുക്കിതിൻ്റെ ആശയം ഇതെങ്ങനെ വരയ്ക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ സർക്കിളാണ് വരയ്ക്കേണ്ടത്. അവിടെ ഏതൊക്കെ പോയിന്റിലാണ് ടാഞ്ചൻറ്റ് വരയ്ക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ പോയിന്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് റഫായ ഫിഗറിലെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ മൂന്ന് റേഡിയസുകൾ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ആ തൊടുന്ന ബിന്ദുവിലേക്ക് മൂന്ന് റേഡിയസ് അങ്ങ്. ഈ റഫ് ഫിഗറാണ് ശരിക്കും എങ്ങനെയാണ് ചെയ്യണതെന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ടാഞ്ചൻറ്റുകളും രണ്ട് റേഡി ആ തൊടുന്ന ബിന്ദുവിലേക്കുള്ള രണ്ട് റേഡിയസുകളും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ അത് 30 ഡിഗ്രി ആണെങ്കിൽ 150 ഡിഗ്രിയാണ്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 100 ഡിഗ്രിയാണ്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയാണോ, ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയാണോ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾസ് എടുത്ത്, അതായത് 150 നിന്ന് അത് കുറച്ചാൽ കിട്ടുന്ന ആംഗിൾസ് എടുത്ത് എന്ത് ചെയ്യണം? സർക്കിളിനെ മൂന്ന് കഷ്ണമാക്കി മുറിക്കണം. 80 ഡിഗ്രി ആണെങ്കിൽ 100 എടുക്കണം, 70 ആണെങ്കിൽ 110 എടുക്കണം, 30 ആണെങ്കിൽ എത്ര എടുക്കണം? 150 എടുക്കണം. അങ്ങനെ സർക്കിളിനെ മൂന്നായി മുറിച്ച് ആ മൂന്ന് പോയിന്റുകളിലും ടാഞ്ചൻറ്റ് വരച്ചാൽ നമുക്ക് ഉത്തരം കിട്ടി. നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യമായി നമുക്ക് 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച് അതിലൊരു വരയിടുക. ആ വരയിൽ ഈ പറയുന്ന ആംഗിൾ 100 ഡിഗ്രി അളക്കുക. ഡിഗ്രി അളന്നു. അതിനുശേഷം ആ വരയിൽ നിന്ന് 110 ഡിഗ്രി അളക്കുക. സ്കെയിൽ വെച്ച് കൃത്യമായി അളക്കണം. അപ്പം ഈ ആംഗിളുകൾ നൂറ് ഡിഗ്രി, 110 ഡിഗ്രി, സ്വാഭാവികമായും മൂന്നാമത്തെ ആംഗിള്
നൂറ്റി 50 ഡിഗ്രി. ഇനി ഈ മൂന്ന് ബിന്ദുക്കളിലും ടാഞ്ചൻസ് വരയ്ക്കുക. ടാഞ്ചൻസ് എങ്ങനെ വരയ്ക്കാം? ടാഞ്ചൻറ്റും റേഡിയസും പരസ്പരം പെർപ്പെൻഡിക്കുലറാണ്. സോ ഏത് പോയിൻ്റിലാണോ ടാഞ്ചൻറ്റ് വരയ്ക്കേണ്ടത്, ആ പോയിൻ്റിൽ റേഡിയസിന് കറക്റ്റ് പെർപ്പെൻഡിക്കുലറായിട്ട് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചാൽ മതി. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. ഇതാണ് ഒന്നാമത്തെ പോയിൻ്റിൽ ടാഞ്ചൻറ്റ്. ഇതുപോലെ രണ്ടാമത്തെ പോയിൻ്റിലും ടാഞ്ചൻറ്റ് വരയ്ക്കുക. റേഡിയസിനോട് കറക്റ്റ് 90 ഡിഗ്രി വരാൻ പാകത്തിന് നയൻറ്റി ഡിഗ്രി അടയാളപ്പെടുത്തി മൂന്നാമത്തെ പോയിന്റിലും ടാഞ്ചൻറ്റ് വരച്ചു. ഇതുപോലെ റേഡിയസിനോട് കറക്റ്റ് 90 ഡിഗ്രിയിൽ വരാൻ പാകത്തിന് ഒട്രാക്റ്റിൽ അളന്ന് പോയിന്റിലും ടാഞ്ചൻറ്റ് വരയ്ക്കുക. പടം ഇവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ ഒതുങ്ങിയൊന്നുമില്ല. എന്തായാലും വി ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിള് ഇവിടെ 70 ഡിഗ്രി, ഇത് 100 ഡിഗ്രി ആണെങ്കിൽ 80 ഡിഗ്രി, ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന റേഡിയസ് ഉള്ള സർക്കിളിൽ ഈ 80 ഡിഗ്രി 70 ഡിഗ്രി 30 ഡിഗ്രി ആംഗിളുകളുള്ള ട്രയാംഗിള് അതിൻ്റെ വശങ്ങൾ ആ സർക്കിളിന് ടാഞ്ചൻസായി വരാൻ ഭാഗത്തിന് ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി റൂട്ട് 5, റൂട്ട് 7, റൂട്ട് 13, റൂട്ട് 3 അങ്ങനെയുള്ള സ്കെയിലിൽ പെട്ടെന്ന് അളക്കാൻ കഴിയാത്ത അളവുകൾ നമുക്കെങ്ങനെ ആ വരകളൊക്കെ ആ വരകൾ ആ നീളമുള്ള വരകൾ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആശയം ഒന്നാമത്തെ സർക്കിളിൻ്റെ ചാപ്റ്ററിൽ അതായത് ചാപ്റ്റർ 2-ൽ ഒരു സർക്കിള് അതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ ഡയമീറ്ററിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപ്പെൻഡിക്കുലർ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പുണ്ട്. എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ അതിലെ പെർപ്പെൻഡിക്കുലർ പി സി ആണെങ്കിൽ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. അതായത് ഈ പി എ എന്ന് പറയുന്ന നീളവും പി ബി എന്ന് പറയുന്ന നീളവും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് പി സി എന്ന് പറയുന്ന നീളത്തിൻ്റെ സ്ക്വയർ. അതായത് പി സിയുടെ നീളം അപ്പോൾ എന്തായിരിക്കും? പി എയും പി എയും പി ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിൻ്റെ റൂട്ടായിരിക്കും. ഉദാഹരണത്തിന് ഇതൊരു സെമി സർക്കിളാണെന്ന് വിചാരിക്കാം. 5 സെൻറ്റിമീറ്ററാണിത്. ഇത് 1 സെൻറ്റിമീറ്ററാണെങ്കിൽ 5 × 1 × 5 അഞ്ചിൻ്റെ റൂട്ടായിരിക്കും ഈ നീളം. അപ്പോൾ റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും നീളമുള്ള, അതായത് 6 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് സെമി സർക്കിളിന് വേണ്ടത്. കണ്ട് ആ 5 ഒന്നും തിരിയുന്ന പോയിൻ്റിൽ ഒരു പെർപ്പെൻഡിക്കുലർ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് 5 എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടണം എന്ന് പറഞ്ഞാൽ 5 ഒന്നും മാത്രമല്ല 2.5
രണ്ടും വന്നാലും ശരിയാണ്. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, വര വരയ്ക്കേണ്ടത്. ഇനി റൂട്ട് സെവൻ ആണെങ്കിലോ, റൂട്ട് സെവൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കിട്ടണമെന്നാണ് നമ്മുടെ ഓർമ്മ. നമ്മൾ ചിന്തിക്കേണ്ടത് 7ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. വണ്ണും മൾട്ടിപ്ലൈ ചെയ്താൽ 7 ആണ്. ആ 7ൻ്റെ റൂട്ടാണ് റൂട്ട് 7, അതായിരിക്കും ആ നീളം. ഇനി നമുക്ക് റൂട്ട് 7 √5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് നോക്കാം. ആ വര എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? അപ്പോൾ നമുക്കറിയാം, √5 വരയ്ക്കണമെങ്കിൽ 5, 1 അതിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ സ്കെയിൽ എടുക്കുക, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വര വരച്ച് അതിൽ നമുക്കൊരു ഡയമീറ്ററിന് 5, 1 അറിയാൾപ്പെടുത്തുക. 5, 2 തിരിക്കുക ആദ്യം. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കൃത്യമായി അറിയാമെങ്കിൽ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക, കാരണം നമുക്ക് അവിടെ ഒരു അത് ഡയമീറ്റർ ആയിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കണമല്ലോ. അതിനുശേഷം സെൻറ്റർ പോയിൻ്റ് ഡയമീറ്ററായിട്ട് വരുന്ന, അത് ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇനി സർക്കിൾ വരയ്ക്കാൻ കറക്റ്റ് നടുക്കുള്ള പോയിൻ്റ് അറിയില്ലെങ്കിൽ ഒരു വരയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ ചെറിയ ക്ലാസ് പോലെ പഠിക്കുന്നതാണ്. മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് കട്ട് ചെയ്ത് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അങ്ങനെയാണ് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ കറക്റ്റ് മിഡ് പോയിൻ്റ് നമുക്കറിയാം. ഇനി പ്രൊട്രാക്ടർ എടുത്ത് കറക്റ്റ് 90 ഡിഗ്രിയിൽ ആ പോയിന്റിൽ നിന്നൊരു വര വരയ്ക്കുക. ആ വഴിയുടെ നീളം എത്രയായിരിക്കും? ആ വരയുടെ നീളമാണ് ഇത് 5 സെൻറ്റിമീറ്ററും ഇത് 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ വരയുടെ നീളമാണ് √5 സെൻറ്റിമീറ്റർ. ഒരു നിശ്ചിത ഏരിയയുള്ള സ്ക്വയർ നിർമ്മിക്കാൻ ഈ കൺസ്ട്രക്ഷൻ തന്നെ, ഈ ഒരു ഐഡിയ തന്നെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമുക്ക് വി വാണ്ട് ടു കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കണം എന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ആ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണോ, ആ സൈഡിൻ്റെ സ്ക്വയറാണ് 7. സൈഡിൻ്റെ സ്ക്വയർ 7 എന്ന് പറഞ്ഞാൽ ആ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7ൻ്റെ റൂട്ടായിരിക്കും. ആ സ്ക്വയറിൻ്റെ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് അറിയണം. ആ സൈഡ് എത്രയാണോ അതിൻ്റെ സ്ക്വയറാണ് 7, ഏരിയ എന്ന് തന്നിരിക്കുന്നത്. ആ സൈഡ് എന്ന് പറയുന്നത്
സെവനിൻ്റെ റൂട്ടാണ്. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് സെവൻ. ഇനി എന്ത് ചെയ്യണം? റൂട്ട് സെവൻ നീളത്തിൽ ഒരു വര വരയ്ക്കണം. റൂട്ട് സെവൻ നീളത്തിൽ വര വരയ്ക്കാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ റൂട്ട് സെവൻ വരയ്ക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് സെവൻ കിട്ടണം. അപ്പോൾ സെവനും വണ്ണും 8 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. ആ വരയുടെ മിഡ് പോയിൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തുക. മിഡ് പോയിൻ്റ് അറിയാമെങ്കിൽ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുക, അറിയില്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് ചെയ്യുക. അപ്പോൾ സെവനും വണ്ണും എന്ന് രണ്ടായി തിരിക്കുക. ഇനി ഈ വരയുടെ നീളം 7 1 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വര ഇത് ഡയമീറ്ററാക്കി, ഡയമീറ്ററായി വരാൻ പാകത്തിന് ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്റ്റർ എടുത്ത് അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എടുത്ത് കറക്റ്റ് 90 ഡിഗ്രിയിൽ അവിടെ ചേർത്ത് വെച്ചാലും മതി. അതാണ് ഏറ്റവും എളുപ്പം. കറക്റ്റ് 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കുക. ആ വരയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? റൂട്ട് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ വരയാണ് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ്. ഇനി ഈ സ്ക്വയർ, ഈ വര ഒരു വശമായി വരാൻ പാകത്തിന് നമ്മൾ എന്ത് നിർമ്മിക്കണം? ഒരു സ്ക്വയർ നിർമ്മിക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്, ഒരു വശവും ഇവിടെ ഉണ്ട്. ആംഗിൾ 90 ഡിഗ്രിയിൽ നിന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നിർമ്മിച്ചാൽ മതിയാവും. അപ്പോൾ ഈ വര ചെറുതായി നീട്ടി വരയ്ക്കുക. കോമ്പസിലെ ആ അളവ് അളന്നെടുക്കുക. അളന്നതിന് ശേഷം ആ അളവ് ഉപയോഗിച്ച് സ്ക്വയർ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു റെക്റ്റാംഗിൾ വരച്ച്, അതായത് ഒരു ചതുരം വരച്ച് അതിന് തുല്യ ഏരിയയുള്ള, അതിന് ഈക്വൽ ഏരിയയുള്ള ഒരു സമചതുരം, അതായത് സ്ക്വയർ നിർമ്മിക്കാനായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ ആശയങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള, ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററുമുള്ള ഒരു റെക്റ്റാംഗിൾ വരച്ച് അതിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള സ്ക്വയറാണ് നിർമ്മിക്കേണ്ടത് എന്ന് കരുതുക. ഏരിയ ഓഫ് ദ റെക്റ്റാംഗിൾ എന്ന് പറയുന്നത് 5 × 4 = 20 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ, സമചതുരത്തിൻ്റെ ഏരിയയും 20 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടണം. സമചതുരത്തിൻ്റെ ഏരിയ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടണമെങ്കിൽ അതിൻ്റെ സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് √20 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഇവിടെ റെക്റ്റാംഗിളിൻ്റെ നീളം 5 ആണ്, വീതി 4 ആണ്. അപ്പോൾ √20 വരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ കൺസ്ട്രക്ഷനിൽ നമ്മൾ മനസ്സിലാക്കി, √20 വരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമുള്ള 9 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വരയാണ്. അതിൽ ഡയമീറ്റർ, അതിനെ ഡയമീറ്ററായിട്ട് എടുത്തൊരു സർക്കിൾ വരച്ച് ആയിട്ടാണ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നത്.
അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ വരയ്ക്കാൻ കഴിയുക, എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് നടത്താൻ കഴിയുക? അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണോ, 5 ഉം 4 ഉം ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ സ്ക്വയർ വരയ്ക്കാനായിട്ടുള്ള സൈഡ് വേണ്ടത് റൂട്ട് 20 ആണ്. ആ റൂട്ട് 20ക്ക് വേണ്ട സെമി സർക്കിളിൻ്റെ, റൂട്ട് 20 വരയ്ക്കാൻ വേണ്ട സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 5 ഉം 4 ഉം കൂടെ ചേരുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരച്ച് അതിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള സ്ക്വയറാണ് നിർമ്മിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയയും 21 വരും. 21 സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നാൽ ആ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √21 ആണ്, √21 സെൻറ്റിമീറ്റർ. അപ്പോൾ √21 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സൈഡിൻ്റെ നീളമുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെയാണ് √21 വേണ്ടത്. അതിനുവേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ 21 ആണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി നമുക്ക് 7ഉം 3ഉം തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ വേണ്ട ആ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എന്തൊക്കെ ചേരുന്നതാണ്. ലെങ്ത്തും ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ചേർന്നാൽ, ഇവിടെ 7ഉം 3ഉം ആണല്ലോ, 7ഉം 3ഉം ചേർന്നാൽ കിട്ടുന്ന 10 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ആ സ്ക്വയർ വരയ്ക്കാൻ വേണ്ട സെമി സർക്കിളിൻ്റെ ഡയമീറ്ററായി വരിക. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോവാം. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയ 20 തന്നെയാണ്. സ്ക്വയറിൻ്റെ ഏരിയ 20 ആയതിനാൽ ആ സ്ക്വയറിൻ്റെ സൈഡ് √20 ആയിരിക്കണം. √20 കിട്ടണമെങ്കിൽ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ, സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 9 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന വരയുടെ നീളമാണ് √20. 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇനി കോമ്പസ് ഉപയോഗിച്ച് വീതി നീളത്തോട് ചേർക്കുക. വീതി നീളത്തോടെ ചേർത്തതിന് ശേഷം ഈ നീളം നീട്ടി വരച്ചാൽ അപ്പോൾ ഈ വരയുടെ നീളം 9 സെൻറ്റിമീറ്ററാണ്. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ. ആ ഡയമീറ്റർ വരയ്ക്കാനായി കോമ്പസ് ഉപയോഗിച്ച് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ഒരു മൂലയിൽ ഒരു അറ്റത്ത് വെച്ചതിന് ശേഷം പകുതിയിലധികം എടുത്ത് ഇരുവശത്തും ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അങ്ങനെ ആ മധ്യബിന്ദു കേന്ദ്രമാക്കി ഒരു അർദ്ധവൃത്തം വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്.
ഈ അർദ്ധവൃത്തമാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ അർദ്ധവൃത്തത്തിൽ നിന്നാണ് നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് കിട്ടുക. അങ്ങനെ ഇനി ഈ അഞ്ചും നാലും രണ്ടായി തിരിയുന്ന അഞ്ചും നാലും രണ്ടായി തിരിയുന്ന ഈ വര ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് സെമി സർക്കിളിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ വരയുടെ നീളമാണ് റൂട്ട് ഇരുപത്. അതായത് ഈ നീളമാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഈ സൈഡ് നീളമാക്കി ഒരു സ്ക്വയർ നമുക്ക് പൂർത്തിയാക്കാം. അതിനുവേണ്ടി ആ സ്ക്വയറിൻ്റെ സൈഡ് കോമ്പസിൽ അളന്നെടുക്കുക. എല്ലാ വശത്തേക്കും രണ്ട് മൂലകൾ കൂടി കിട്ടാനുണ്ട്. അങ്ങനെ സ്ക്വയർ പൂർത്തിയായി. ഇവ പരസ്പരം യോജിപ്പിക്കുക. ഈ സ്ക്വയറിൻ്റെ ഏരിയ റൂട്ട് ഈ റെക്റ്റാംഗിൾ ഏരിയനോട് ഈക്വൽ ആയിരിക്കും. സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻറ്റുകൾ വരയ്ക്കാം. ഇനി സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻറ്റുകൾ വരയ്ക്കാനായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആശയം, ഈ സർക്കിളിലെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാഞ്ചൻറ്റുകൾ സർക്കിളിൽ മുട്ടുന്ന ആ പോയിന്റിലേക്ക് റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് റേഡിയസുകളും ടാഞ്ചൻറ്റിന് പെർപെൻഡിക്കുലറാണ്. സോ ഈ കോഡിലാറ്ററിൽ, അതായത് രണ്ട് ടാഞ്ചൻറ്റുകളും രണ്ട് റേഡിയസുകളും ചേർന്നുണ്ടാകുന്ന ഈ കോഡിലാറ്ററിൽ സൈക്ലിക് കോഡിലാറ്ററിലാണ്. ആ സൈക്ലിക് കോഡിലാറ്ററിൽ ആണ് എന്ന് മാത്രമല്ല, ആ സൈക്ലിക് കോഡിലാറ്ററിലാണെങ്കിൽ സ്വാഭാവികമായും ഈ കോഡിലാറ്ററിൻ്റെ നാല് വെർട്ടീസസിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ഈ പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റും ആ എക്സ്റ്റേണൽ പോയിൻ്റും തമ്മിൽ യോജിപ്പിക്കുന്ന വര. ഇങ്ങനെ ഈ നാല് പോയിൻ്റുകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആശയം. ഒരു ചോദ്യം തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻറ്റുകൾ വരയ്ക്കാനാണ് കൺസ്ട്രക്ഷൻ. അതിനുവേണ്ടി ആദ്യം 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചു. ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് 5-6 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തി വൃത്തകേന്ദ്രത്തിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു. ഈ ബിന്ദുവിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചൻറ്റുകൾ
വരയ്ക്കണം. സോ ഈ വര എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ അതിൻ്റെ നാല് മൂലയിൽ കൂടെ കടന്നു പോകുന്ന സർക്കിളിൻ്റെ ഡയമീറ്ററാണ്, ആ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. സോ ഇത് ഡയമീറ്ററാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ സർക്കിൾ നമുക്കിവിടെ വരയ്ക്കാൻ കഴിയും. അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് കട്ട് ചെയ്ത് എൻ്റെ മിഡ് പോയിൻ്റ് മനസ്സിലാക്കി. ആ മിഡ് പോയിൻ്റിൽ നിന്ന് മിഡ് പോയിൻ്റ് അത് ഡയമീറ്ററാണ്, അത് സെൻ്ററാക്കി ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിൻ്റെ ഈ സർക്കിള് ഈ നമ്മൾക്ക് തന്ന സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിൻ്റുകളും മനസ്സിലാക്കുക. ആ പോയിൻ്റുകളിലേക്കാണ് ടാൻജൻ്റുകൾ വന്ന് മുട്ടുന്നത്. സോ ആ പോയിൻ്റുകൾ സർക്കിളിലെ ഒന്നാമത്തെ പോയിൻ്റിൽ ഏത് പോയിൻ്റിലേക്കാണോ ടാൻജൻ്റ് വരുന്നത് ആ രണ്ട് പോയിൻ്റുകൾ നമുക്ക് കിട്ടി. ഇനി എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻറ്റുകൾ വരയ്ക്കുക. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻറ്റുകൾ വരയ്ക്കാനായിട്ടുള്ള കൺസ്ട്രക്ഷൻ. ഇനിയൊരു ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാനായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഉദാഹരണത്തിന് ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വീതമായാൽ ആ ത്രികോണം വരച്ച് അതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കുക, അന്തർവൃത്തം വരയ്ക്കുക. അതിനുവേണ്ടി ആദ്യം 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിനുശേഷം കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ എന്നീ നീളങ്ങൾ അളന്ന് ചാപം കട്ട് ചെയ്ത് ത്രികോണം പൂർത്തിയാക്കുക. ഏതൊരു ത്രികോണത്തിൻ്റെയും ഇൻസർക്കിളിൻ്റെ സെൻറ്റർ ആംഗിൾ ബൈസെക്ടേഴ്സ് അതായത് കോണുകളുടെ സമഭാജികൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ രണ്ട് കോണുകളുടെ ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കാനായി ഒന്നാമത്തെ കോണിൻ്റെ മൂലയിൽ കോമ്പസ് കുത്തി ഇഷ്ടമുള്ള അളവിലൊരു ചാപം കട്ട് ചെയ്തു, ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ആ ചാപത്തിൻ്റെ പകുതിയിലധികം എടുത്ത് ആ ആർക്കിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്ത് ഒരു വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുക. അളവ് മാറ്റാതെ അതിൻ്റെ മറുവശത്തും കുത്തി ചാപം കട്ട് ചെയ്യുക. ആ മൂലയിൽ നിന്ന് ആ ചാപങ്ങൾ പരസ്പരം ഖണ്ഡിച്ച പോയിൻ്റിലേക്ക് ഒരു വര വരയ്ക്കുക. ആ വരയാണ് ആ കോണിൻ്റെ ആംഗിൾ ബൈസെക്ടർ, അതായത് ആ കോണിൻ്റെ സമഭാജി. ഇതേപോലെ തന്നെ മറ്റേ കോണിലും ഇത് ആവർത്തിക്കുക. ഇഷ്ടമുള്ള അളവിൽ ചാപം കട്ട് ചെയ്തു, ആ ചാപത്തിൻ്റെ പകുതിയിലധികം എടുത്തു, ചാപം കട്ട് ചെയ്തു, മറ്റേ അറ്റത്തും കുത്തി
ശാപം കിട്ടിയതും ആ മൂലയിൽ നിന്ന് ആ ശാപങ്ങൾ പരസ്പരം ഖണ്ഡിച്ച ബിന്ദുവിലേക്ക് ഒരു വര വരച്ചു. ഈ രണ്ട് വരകളും ഈ രണ്ട് പച്ച വരകൾ കണ്ടല്ലോ, ഈ രണ്ട് വരകളും ഇൻ്റർസെക്റ്റ് ചെയ്ത അവർ പരസ്പരം കട്ട് ചെയ്ത പോയിൻ്റാണ്, ആ പോയിൻ്റാണ് ഈ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിളിൻ്റെ സെൻറ്റർ. ഇനി ഇൻസർക്കിളിൻ്റെ റേഡിയസ് കിട്ടാനായി ആ ബിന്ദുവിൽ കുത്തി താഴത്തെ വശത്തെ രണ്ട് ബിന്ദുക്കളിൽ കട്ട് ചെയ്യാൻ പാകത്തിനൊരു ചാപം വരയ്ക്കുക. ആ കട്ട് ചെയ്യപ്പെട്ട നീളത്തിൻ്റെ പകുതിയിലധികം എടുത്ത് ഇരുവശത്തും ചാപം കട്ട് ചെയ്ത്, അതായത് ആ നീളത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് പോലെ അതേ പ്രോസസ്സ് തന്നെ ആവർത്തിച്ച് പകുതിയിലധികം എടുത്ത് ഇരുവശങ്ങളിലും ശാപം കട്ട് ചെയ്യുക. എന്നിട്ട് ആ ബിന്ദുവിൽ നിന്ന് ആ ശാപം കണ്ണിച്ച അതിലേക്ക് സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ ആ ചുമന്ന വരയുടെ നീളമാണ് ആ വരയുടെ നീളമാണ് ഇൻസർക്കിളിൻ്റെ റേഡിയസ്. അത് കോമ്പസിൽ ആ അളവിൽ ഒരു വൃത്തം വരച്ചാൽ നമുക്ക് ഇൻസർക്കിൾ ലഭിക്കും.